വാട്സപ്പ് യൂട്യൂബ്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് കവാസാക്കിൻ്റെ നെയ്ഞ്ച 1000 SX സ്പോർട്സ് ടൂറിംഗ് ബൈക്കാണ്. നമ്മുടെ കാറ്റഗറിയിൽ പെട്ട ബൈക്ക്, ട്രിപ്പിന് പോകാൻ പറ്റിയൊരു ബൈക്ക്. അപ്പം യെസ്, രണ്ട് മൂന്ന് ദിവസമായി വണ്ടീൻ്റെ മുകളിൽ. അത് പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഈ വണ്ടിയുടെ മുകളിൽ എത്ര കിലോമീറ്റർ ഓടിക്കുന്നു എന്നല്ല, കിലോമീറ്റർ ഓടിക്കുന്നതോളം ഓടിച്ച് 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 പോവുള്ളൂ. അല്ലാതെ ഇത്ര കിലോമീറ്റർ ഞാൻ ഓടിച്ചു എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നും ഉള്ള ഒരു മോട്ടോർ സൈക്കിളല്ല ഇത്. കീപ്സ് ഓൺ റോളിങ്, നമ്മളതിൻ്റെ കൂടെ ഓടിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം വണ്ടി ഇപ്പം മൂന്ന് ദിവസമായി കൈ കിട്ടിയിട്ട് കുറേ കിലോമീറ്റർ ഓടിച്ചു, എത്രയാണെന്നൊന്നും വലിയ ഐഡിയ ഇല്ല. ഇന്ന് നമ്മളെ ഒരു ബ്ലാക്ക് കളർ വേർഷനാണ്, ഇതിന് രണ്ട് കളർ വേർഷനാണുള്ളത്, ഒരു ഗ്രീനും ബ്ലാക്കും. എൻ്റെ കൂടുതൽ പ്രിഫറൻസ് പച്ച കണ്ട് കണ്ട് മടുത്തിട്ടാണോ എന്ന് എനിക്കറിയില്ല, ബ്ലാക്കാണ് കുറച്ചുകൂടെ രസമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഫെയറിംഗ് ഒക്കെ കുറച്ചുകൂടെ പുതിയതായിട്ടാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. മൊത്തത്തിൽ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട്, കുറേ കൂടെ ഷാർപ്പായിട്ടുള്ള ഡിസൈനാണ്. പഴയ നെഞ്ചൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് സ്പോർട്സ് സ്റ്റോറിംഗ് നെഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇത് കുറച്ചുകൂടെ ഷാർപ്പായിട്ടുള്ളൊരു ഡിസൈനാണ്. മുന്നിൽ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ഹെഡ്ലൈറ്റാണ്, നല്ല പേർപ്പസ്ഫുള്ളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സൈഡിലേക്ക് വരാണെങ്കിൽ ചെറുതായിട്ട് എഞ്ചിനൊക്കെ കാണിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഫെയറിങ്ങിനകത്ത് തന്നെയാണ്. പിന്നെ ഇവിടെ വരുവാണെങ്കിൽ വലിയൊരു എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് മാത്രമാണ് എനിക്ക് കണ്ടിട്ട് അത്ര ഇഷ്ടപ്പെടാത്തത്. സൗണ്ട് ടിപ്പിക്കൽ ജാപ്പനീസ് ഇൻലൈൻ ഫോർ സൗണ്ട് തന്നെയാണ്, ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു സൗണ്ടാണ്. അതായത് ലോവർ ലെവല് ഒട്ടും സൗണ്ടില്ല, ടോപ്പിലേക്ക് എടുക്കുമ്പോൾ മാത്രമാണ് സൗണ്ട് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ളൊരു ഭയങ്കര സ്വീറ്റ് സൗണ്ടിങ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. അപ്പോൾ ഇന്ന് ഈ ഹൈവേൻ്റെ സൈഡിൽ നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ്കോഴ്സ് ഇത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ എനിക്ക് നിർത്തി സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വണ്ടി കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ടെയിൽ സെക്ഷനെ കുറിച്ച് പറഞ്ഞില്ല, ടെയിൽ ഓൾമോസ്റ്റ് നമ്മൾ കണ്ട എല്ലാ കവാസാക്കി ബൈക്കിൽ പോലെ തന്നെയും അത്യാവശ്യം കാണാൻ ഭംഗിയുള്ളൊരു ടെയിലാണ്. ഇപ്പോൾ സീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല സീറ്റാണ്, ഇവിടെ ഇരുന്ന് ഓടിക്കുകയാണെങ്കിൽ സ്ട്രീറ്റ് ബൈക്ക് ഓടിക്കുന്ന പോലെ ഓടിക്കാം. നേരെ ഇരുന്നിട്ട് ഫുള്ളി അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷനാണ്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ കുറച്ചൊന്ന് സ്പോർട്ടി ആയിരിക്കും. പില്ലിൻ സീറ്റിനും നല്ല കംഫർട്ട് ഉണ്ട്, അത്യാവശ്യം നല്ല രസമുണ്ട്. ഞാൻ ആക്ച്വലി ഈ ബൈക്കിൻ്റെ മുകളിൽ ഒരു 100 കിലോമീറ്റർ പില്ലിയൻ ഓടിച്ചു. അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ഓടിച്ചു പോകുന്നൊരു സമയത്ത് ഞാൻ പറഞ്ഞത്, 100 കിലോമീറ്ററോളം ഇതിൻ്റെ പുറകെ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. വളരെ കംഫർട്ടബിളാണ്. ഒരു കാര്യം തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സീറ്റ് കണ്ടല്ലോ, ഇത് ഭയങ്കര സ്റ്റിക്കി ആയിട്ടുണ്ട്. അപ്പം ഒരു ഹാർഡ് ബ്രേക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ആ സീറ്റ് അടക്കം നമ്മളിങ്ങനെ ഒലിച്ച് വരുന്നൊരു പ്രോബ്ലം ഉണ്ട്, അതല്ലാണ്ട് വേറൊരു പ്രശ്നമില്ല. പിന്നെ ഇവിടേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഈ ഗ്രാബറയിലേക്കുള്ള ഒരു റീച്ച് കുറവാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഭയങ്കര കംഫർട്ടബിളാണ് സീറ്റ്. വണ്ടി കയറി കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര ടോളായിട്ടുള്ളൊരു ബൈക്കൊന്നുമല്ല, ഭയങ്കര ഹ്യൂജ് ബൈക്കായിട്ട് കാണുമെങ്കിലും ഓടിച്ചു തുടങ്ങുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നത് ഒരു 300 to 600 cc ബൈക്കിൻ്റെ ഫീല് തരുന്നുള്ളൂ ഓടിക്കുന്ന സമയത്ത്. ഹാൻഡിൽ ബാറിലെ സ്വിച്ചസിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, വാക്കിംഗ് ചെയ്ത് തരാം. ആദ്യം കീ ഓൺ ചെയ്യാം. ഒരു ഫുള്ളി TFT ഡിസ്പ്ലേ കാണുന്നത്, ഇത് എല്ലാ കാര്യങ്ങളും ഉണ്ട്, കോർണറിംഗ്, ABS, ട്രാക്ഷൻ കൺട്രോൾ, ക്വിക് ഷിഫ്റ്റർ വരുന്നുണ്ട്, 3 റൈഡിംഗ് മോഡ്, സ്പോർട്ട്, റോഡ്, റെയിൻ എന്ന് പറഞ്ഞിട്ട് ഗിയർ ഷിഫ്റ്റർ ഇൻഡിക്കേറ്റർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കത് വാക്ക് ചെയ്യണമെന്നില്ല, കാരണം ഒരുവിധമുള്ള എല്ലാ സൂപ്പർ ബൈക്കിൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും എന്നറിയാം. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാം. ഞാൻ ആക്ച്വലി ന്യൂട്രലിട്ട് റബ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത്രയും റബ് ചെയ്യാറുള്ളൂ, വണ്ടി ഓടിക്കുന്ന സമയത്താണെങ്കിൽ കട്ട് ഓഫ് ചെയ്യാറുണ്ട്. ഓക്കെ, എടുക്കാം. ഓപ്പൺ റോഡ്. ആ ശാന്തനും സുമുഖനുമായിരുന്ന 1000 cc എഞ്ചിൻ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ കുറച്ച് മുന്നേ അവിടെ കണ്ടേ, ആ എഞ്ചിൻ തന്നെയാണ് ഇപ്പം ഈ സംഭവം കാണിച്ചതും. അതായത് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റിയ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഇതിന് ഭയങ്കര ഒരു രസമുള്ള ഒരു ശബ്ദമാണ് കേട്ടത്. ഇന്നിപ്പോൾ കുറേ നേരത്തിന് ശേഷമാണ് എനിക്ക് ഇത്രയും ഒരു ചെറിയൊരു ഓപ്പൺ റോഡെങ്കിലും കിട്ടിയത്. ഇതുവരെയും ഓപ്പൺ റോഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര സന്തോഷം തോന്നുന്നു. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ ബൈക്ക്. എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാക്റ്റബിളാണ്, 1000 cc, അതായത് ലിറ്റ് ക്ലാസ്സിലുള്ള ഒരു എഞ്ചിൻ, എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിൻ എന്ന് വേണേൽ പറയാം. അതായത് ഭയങ്കര ട്രാക്റ്റബിളാണ്. 6th gear to 60th gear പോകുന്നത്, ഇവൺ അത് 40th കൊണ്ടുവന്നാൽ പോലും ഒരു നോക്കിങ്ങോ ഒരു ഇഷ്യൂ ഇല്ലാതെ ഭയങ്കര കംഫർട്ടബിളായിട്ട് വലിയുന്നൊരു എഞ്ചിൻ പറഞ്ഞു തരുന്നില്ല. ഇപ്പോൾ 40th സിക്സ്ത് ഗിയറിലാണ്, ഒരു പ്രശ്നവുമില്ല, വണ്ടി വലിയുന്നുണ്ട്. ഒന്നുകൂടെ നല്ലോണം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടല്ലോ, ഇറ്റ്സ് നത്തിങ്. അപ്പോൾ സ്ലോ ആയിട്ട് ഫാസ്റ്റ് ആയിട്ടും ഒരുപോലെ ഓടിക്കാൻ പറ്റുന്നൊരു എഞ്ചിനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ എഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പഴയ എഞ്ചിനൊക്കെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇത് കവാസാക്കി GX10R അതേ എഞ്ചിൻ തന്നെ റീട്യൂൺ ചെയ്തൊരു രീതിയിലുള്ളൊരു സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കവാസാക്കിക്ക് നിഞ്ച് തന്നെ GX10R ഉണ്ട്, പിന്നെ നിഞ്ച 1000 SX ഉണ്ട്. അപ്പോൾ GX എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്പോർട്ടാണ്, SX എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ടൂറിംഗ് ആണ്. അപ്പോൾ ഇത് ആ ഒരു എന്താ പറയുക, ആ ഒരു നല്ലവനായ ഉണ്ണി മോഡാണ് നമ്മുടെ ആ ഒരു 1000 cc. ഇടയ്ക്കൊക്കെ ഒന്ന് പൊളിക്കാം, അല്ലാത്ത സമയത്ത് കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റും. അപ്പം ഈ എഞ്ചിൻ നമുക്ക് സിറ്റിയിലൊക്കെ ഓടിക്കണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ റോഡ് മോഡിലിട്ട് ഓടിക്കാം. റോഡ് മോഡ് സ്പോർട്ട് മോഡ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ത്രോട്ടിൽ റെസ്പോൺസിലൊരു വ്യത്യാസമുണ്ട്. ബൈ ദ വേ, ഇതിന് റൈറ്റ് ബൈ വൈ ത്രോട്ടിലാണ് വരുന്നത്. പഴയ വേർഷൻ വെച്ച് നോക്കുന്ന സമയത്ത് പഴയ വേർഷൻ്റെ ത്രോട്ടിൽ കേബിൾ ഭയങ്കര ടൈറ്റ് ആയിരുന്നു BS4 വേർഷൻ്റെ. അപ്പം കുറച്ചൊരു ഡിസ്കംഫർട്ട് ആയിരുന്നു ആ ഒരു വണ്ടി ഓടിക്കാൻ. പക്ഷേ അത് ഇതിൻ്റെ കാര്യത്തിൽ മാറി, സ്പോർട്ട് മോഡിൽ ഭയങ്കര പ്രസൈസാണ് ത്രോട്ടിൽ എന്ന് പറയുന്നത്, പുട്ടുപോലെ വണ്ടി കയറി പോകും.
റോഡ് മോഡ് വരുന്നൊരു സമയത്ത് ആ ത്രോട്ടിൽ റെസ്പോൺസ് ഇലക്ട്രോണിക്കലി ഒന്ന് അഡ്ജസ്റ്റഡ് ആണ്, ഒന്നുകൂടെ ഒരു മയപ്പെട്ട രീതിയിലാണ് നമുക്ക് പവർ കിട്ടുന്നത്. റെയിൻ മോഡ് എന്ന് പറയുന്ന ഒരു സമയത്ത് എഞ്ചിൻ പവർ കുറവായിരിക്കും, ടോർക്ക് കുറവായിരിക്കും. പിന്നെ അത് മാത്രമല്ല ഒരു 600 cc ഫീലാണ്. അത് മാത്രമല്ല ട്രാക്ഷൻ കൺട്രോളിൻ്റെ ആ ഒരു ഇൻട്രൂസീവ്നെസ് കൂടുതലായിരിക്കും, ABSൻ്റെ ഇൻട്രൂസീവ്നെസ് കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു മോഡാണ്. അപ്പം ഞാൻ ശരിക്കും മഴയുള്ളൊരു സമയത്ത് ഇത് ഓടിച്ചു, മഴയില്ലാത്ത സമയത്ത് ഓടിച്ചിട്ടുണ്ടായിരുന്നു. മഴയുള്ള സമയത്ത് റെയിൻ മോഡിലിട്ട് ഓടിച്ചൊരു സമയത്ത് ഒട്ടും ബുദ്ധിമുട്ടില്ല. സാധാരണ ഒരു വലിയ വണ്ടി ഓടിക്കുമ്പോൾ അതാണ് നമുക്ക് പേടിയാവും, ഇതെവിടെയെങ്കിലും നമ്മളെവിടെയെങ്കിലും കൊണ്ടിടുമോ, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും കൊണ്ടുവന്ന് ഇടിക്കുമോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. നമ്മളെ ആരെങ്കിലും കൊണ്ട് ഇടിക്കുമെന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. കാരണം ഭയങ്കര കുത്തിയൊലിച്ച് മഴയായതുകൊണ്ട് ആൾക്കാർക്കൊന്നും കാണുന്നുണ്ടാവില്ല. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഹോങ്കി ഉണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഒരു പ്രസൻസ് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടി അങ്ങനെ ഒരു എന്താ പറയുക, എല്ലാ റേഞ്ചിലും ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. റൈഡറിൻ്റെ ദേഹത്തേക്കൊക്കെയാണ് വരുന്നത്. ഈ മഴയത്ത് ഓടിക്കുന്ന ഒരു സമയത്ത് ഒരു സിഗ്നലിൽ നിർത്തിയൊരു സമയത്ത് ഈ ഹീറ്റ് കൊണ്ട് മഴ വീണിട്ട് ആകെ മറ്റേ ഈ ദോശക്കല്ലിൽ പൊള്ളിച്ച മാതിരി ഈ തട്ടുകടയിലൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ ഫുൾ പുകയും വയകയായിരുന്നു. ആൾക്കാരൊക്കെ പേടിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ഇലക്ട്രിക് ബൈക്കൊന്നുമല്ല, പൊട്ടിത്തെറിക്കാൻ പോകുന്നില്ല, ഡോണ്ട് വറി, ചൂടായ എഞ്ചിൻ്റെ മുകളിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അത്രയാണ് എഞ്ചിൻ. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ക്ലച്ച് ഉപയോഗിക്കാതെയാണ് ഷിഫ്റ്റ് ചെയ്തത്. ഇതിന് അപ്ഷിഫ്റ്റ് ചെയ്യാൻ ക്വിക് ഷിഫ്റ്ററും വരുന്നുണ്ട്, ഓട്ടോ ബ്ലിപ്പറും വരുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാന്ന് എൻ്റെ ഒരു ഫീല്, അതായത് മോശമില്ല. കവസാക്കി GX 6R ഞാൻ ഉപയോഗിച്ച ക്വിക് ഷിഫ്റ്ററിൻ്റെ അത്ര ഒരു ക്വാളിറ്റി ഇതിന് ഫീൽ ചെയ്യുന്നില്ല. അപ്ഷിഫ്റ്റിന് കുഴപ്പമൊന്നുമില്ല. ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ഒരു ലോവർ റഫ് ബാൻഡിലാണ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടാറില്ല, ഒരു ജേർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഏത് ഗിയറിന് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിലും. പിന്നെ ഒരു ലോവർ ഗിയേഴ്സിലാണ് നമ്മൾ ഓട്ടോ ബ്ലിപ്പർ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും ചെറിയൊരു ഇഷ്യൂ തോന്നിയിട്ടുണ്ട്. അതല്ലാതെ വേറെ ക്വിക് ഷിഫ്റ്ററിന് ഇഷ്യൂ ഒന്നുമില്ല. ബട്ട് നോട്ട് അപ് ടു ദ മാർക്ക് ഓഫ് 6R എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ക്ലച്ച് ഫീൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈറ്റാണ്. അപ്പം പണ്ടത്തെ ബൈക്കിൻ്റെ പ്രശ്നം അതായിരുന്നു, ക്ലച്ച് ഫീൽ കുറച്ച് ടൈറ്റാണ്. അപ്പോൾ കുറേ നേരം നമ്മൾ സിറ്റിയിൽ ഇതുപോലെ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ 1000 cc. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പവറും ആ പവറിനെ പിടിച്ചു നിർത്താനുള്ള നമ്മുടെ ഹാർമോണിയം വായിക്കുന്ന പോലെ നമ്മൾ ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ നോക്കുന്നൊരു സമയത്ത് നമുക്ക് സിറ്റിയിൽ ഒരുപാട് ഷിഫ്റ്റിങ്ങിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോഴും ഷിഫ്റ്റിങ്ങിൻ്റെ ആവശ്യമുണ്ട്, ക്ലച്ച് യൂസിൻ്റെ ആവശ്യമുണ്ട്. ക്ലച്ച് പണ്ടത്തേക്കാളും കുറച്ചുകൂടെ ലൈറ്റായിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ നോട്ട് ദ ലൈറ്റസ്റ്റ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഓടിക്കാൻ, എന്നാലും കുറച്ച് നേരം ഓടിച്ചു കഴിഞ്ഞാൽ കൈയൊക്കെ വേദനിക്കുന്നുണ്ട്. ഫുള്ള് ബാറ്റ്സ് ആണല്ലോ ഇത്. ബേസിക്കലി ഇത് സിറ്റിക്കുള്ള ഒരു ബൈക്കല്ല, ഹൈവേ ടോറിങ്ങിനാണ്. ടോറിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ അപ്ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ഭയങ്കര ഈസി ആയിട്ടാണ് പോകുന്നത്. പിന്നെ എഞ്ചിൻ്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഒരു ചെറിയ ഒബ്സർവേഷനാണ്, ഫസ്റ്റ് ഗിയർ എടുത്ത സമയത്ത് ഭയങ്കര ടക്ക് എന്നുള്ളൊരു ഫീൽ വരുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ ക്ലച്ച് വിട്ട് ആ ഫസ്റ്റ് ഗിയറിൻ്റെ ആ ഒരു പിടുത്തം വരുന്ന സമയത്ത് അത് ഭയങ്കര അബ്രപ്റ്റാണ്, ഭയങ്കര സ്മൂത്ത് ആയിട്ടല്ല പോകുന്നത്. ഇത് പഴയ എഞ്ചിനിൽ എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്മൂത്ത്നെസ് അല്ല, കുറച്ചുകൂടെ ഒന്ന് ഒരു പെട്ടെന്നൊരു എഞ്ചിൻ കയറി പിടിക്കുന്ന ഒരു ഫീൽ വരുന്നുണ്ടായിരുന്നു. അതൊരു ബുദ്ധിമുട്ടില്ല, ഒരു ഒബ്സർവേഷനായിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഈ എഞ്ചിൻ ഞാൻ പറഞ്ഞു 1000 cc ആണെങ്കിലും ഒരു അതിമാരൊക്കെ 1000 cc ബൈക്കൊന്നും അല്ല ഇത്. പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഡുക്കാട്ടിക്കാരനും ഈ ബൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു പുച്ചൊക്കെ കാണാറുണ്ട്. അതിപ്പോൾ ഡുക്കാട്ടിക്കാരുടെ പ്രശ്നമല്ല, അതായത് ബേസിക്കലി ഈ ഒരു 2-സിലിണ്ടർ ഓടിക്കുന്ന ആൾക്കാർക്ക് ഈ ഇൻലൈൻ 4 എന്നൊക്കെ പറയുന്നത് ഒരു പഴം ബൈക്കായിട്ടാണ് പൊതുവെ അവർ ഡിപിക്ട് ചെയ്യാറ്. അതിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ ഒരു ലിറ്റർ ക്ലാസ് ഡുക്കാട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെടിയും പോകുകയുമാണ്, ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനത്തെ രീതിയിലാണ് വണ്ടി ഓടിക്കുക. ആ ഒരു സമയത്ത് ഇൻലൈൻ 4 ഒരു സ്വീറ്റ്നെസ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അത് ഈ നല്ലൊരു മധുരമുള്ള ലഡു കഴിച്ചതിന് ശേഷം ചായ ഓടിക്കുന്ന പോലെയാണ്, ചായക്ക് മധുരമില്ലാത്ത ഫീല് വരും. അതുകൊണ്ടാണ് ഇൻലൈൻ 4 ഈ ഭയങ്കര 2-സിലിൻഡേഴ്സും V4 ഒക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് അത്രത്തോളം ഒരു പ്രിയം തോന്നാത്തത്, ഇനി അതർവർ ചെറിയൊരു പുച്ഛം തോന്നുന്നത്. ഇനിയിപ്പോൾ ഭാവിയിൽ ഞാൻ എങ്ങാനും ഡുക്കാട്ടി വാങ്ങുന്നൊരു സമയത്ത് നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, അതായത് ഇപ്പോൾ പുച്ഛം തോന്നുന്നുണ്ടോന്നും. ഒരു ആസ് എ റിവ്യൂ ഞാൻ കുറച്ചുകൂടി ന്യൂട്രലായിട്ട് നിൽക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതാണ്. അപ്പം അതിമാരകമായ ഒരു ഭീകരൻ എഞ്ചിനൊന്നുമല്ല, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള എന്താ പറയുക, വാർണ മരത്തിലെ സൂര്യല്ലേ അതുപോലത്തെ ഒരു എഞ്ചിനൊക്കെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അയ്യോ, ഒരു ഓപ്പൺ റോഡല്ലേ ആ കാണുന്നത്. റൈറ്റ്, ഇനി സസ്പെൻഷനെ കുറിച്ച് സംസാരിക്കാം. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. അത് നമ്മുടേതായിട്ടുള്ള സെറ്റിംഗ്സിന് സെറ്റ് ചെയ്യാൻ അറിയുമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പുറകിലെ സസ്പെൻഷനൊരു പ്രത്യേകതയുണ്ട്, അതും ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ്. പക്ഷേ റീബൗണ്ട് നമുക്ക് പുറത്തു തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ പോലും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ 14R ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ബോഡി വെയിറ്റ് വെച്ചിട്ടാണ് നമ്മളത് പൊതുവേ സെറ്റ് ചെയ്യുക. ഭയങ്കര സുഖമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ വണ്ടിക്ക് ഒരു പ്രശ്നമുണ്ട്, ഗ്രൗണ്ട് ക്ലിയറൻസ് 135mm ഉള്ളൂ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എല്ലാ ഹമ്പിലും തട്ടും. പക്ഷേ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഈ വണ്ടിയുടെ പ്രീലോഡ് എന്ന് പറയുന്നത് ആക്ച്വലി കുറച്ച് കയറ്റിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അടി എവിടെ അടിക്കുന്നില്ല. ഈ വണ്ടി ഇതുവരെ എനിക്ക് അടി അടിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, അതൊരു ഗുഡ് ആൻഡ് ദ ബാഡ് പാർട്ടാണ്. പിന്നെ സസ്പെൻഷൻ ഭയങ്കര ഈസിയാണ് ഹാൻഡിൽ ചെയ്യാൻ, ഒരു ആനയെ മേച്ചുകൊണ്ട് നടക്കുന്ന പോലത്തെ ഫീലോ അങ്ങനെയൊന്നുമില്ല. ഭയങ്കര സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, സസ്പെൻഷൻ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈവൻ സർപ്രൈസിംഗ്ലി നല്ല കോർണേഴ്സ് കിട്ടുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കോർണർ ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഞാൻ ഇതിനുള്ള ഒരു 100 km പില്ലിനിരുന്നു. പൊതുവേ ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ് ഈ പില്ലിൻ. ഈ വണ്ടിയുടെ കൂടെ ഞാൻ ആദ്യത്തെ ദിവസം ഓടിച്ച സമയത്ത് എൻ്റെ ഉണ്ടായിരുന്ന വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അപ്പം ആ വണ്ടി ഏതാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഞാൻ വേറൊരു വീഡിയോനകത്ത് പറയാം. അപ്പം ആ വണ്ടി ബ്രേക്ക് ഡൗൺ ആയപ്പോൾ ഞാൻ ഇതിനകത്ത് പില്ലിൻ ഇരുന്നാൽ വന്നത്. അപ്പോൾ ഓൾമോസ്റ്റ്
ഓൾമോസ്റ്റ് 100 കിലോമീറ്റർ ഇരുന്നപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ആ സമയത്ത് തന്നെ പുറകിലെ സസ്പെൻഷൻ ഭയങ്കര നൈസ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. കംഫർട്ടിന് വേണ്ടി ഉണ്ടാക്കിയൊരു വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഈ വണ്ടിൻ്റെ ഓണർ ആയിരുന്നു ആ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഞങ്ങൾ സ്വിച്ച് ചെയ്തു, ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങി, പുള്ളിയെ ബാക്കിൽ വെച്ചിട്ട്. പുള്ളി ഓൾമോസ്റ്റ് ഒരു 70-75 കിലോമീറ്റർ മേലെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തൂക്കി നോക്കിയിട്ടില്ല. എന്നാലും പുള്ളിയെ വെച്ച് ഞാൻ ഓടിച്ച സമയത്തും ആക്ച്വലി പുള്ളിയുടെ വെയിറ്റ് ഞാൻ അറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല. അതായത് വണ്ടി എനിക്ക് എങ്ങനെയാണോ കിട്ടിയത് ആ ഒരു വണ്ടിയുടെ ഒരു വെയിറ്റ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അതും ഒരുപാട് വെയിറ്റ് ഉള്ള പോലെയല്ല എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ആക്ച്വലി സസ്പെൻഷൻ നല്ല രീതിയിൽ അത് എടുക്കുന്നുണ്ട്. വണ്ടിയുടെ വെയിറ്റ് ബാലൻസിങ് ഒക്കെ ഭയങ്കര നന്നാക്കിയിട്ടുണ്ടെന്ന് എനിക്കൊരു ഫീൽ ഉണ്ട് ഈ ഒരു വണ്ടി പഴയ വണ്ടിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നൊരു സമയത്ത്. ഇനി ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രേക്കിംഗ് ഉണ്ട്. പൊതുവെ കവസാക്കിയുടെ ബ്രേക്കിംഗ് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഒരു EBCയുടെ ബ്രേക്ക് പാഡും കൂടെ ഇടുകയാണെങ്കിൽ വളരെ നല്ല ബ്രേക്കിംഗ് ആണ്. ഇനി ഈ വണ്ടിയുടെ ഓണർഷിപ്പിൻ്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ വണ്ടി ഇപ്പം വിൽക്കുന്നത്, അതായത് ബാംഗ്ലൂർ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 14.7 lakh ആണ്. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് ഇതൊരു നല്ലൊരു ബൈ ആണോ ഈ ഒരു പ്രൈസ് ടാഗിൽ നിന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഒരു കാര്യം പറയാം, ഇത് SX ആണ്. SX എന്ന് പറയുന്ന മോഡൽ, GX എന്ന് പറയുന്നത് സൂപ്പർ സ്പോർട്ടാണ്, SX എന്ന് പറയുന്നത് സ്പോർട്സ് സ്റ്റോറിംഗ് ആണ്. നമുക്ക് നോക്കാം ഈ സ്പോർട്സ് സ്റ്റോറിംഗ് കാറ്റഗറിയിൽ എത്ര ലിറ്റ് ക്ലാസ് വണ്ടികളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഹോണ്ടയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്കൂട്ടർ 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 ഇത് മാത്രമേ ഉള്ളൂ. യമഹയിലേക്ക് നോക്കിയാൽ അതും ഇല്ല. സുസുക്കി പിന്നെ കുറേ കാലമായിട്ട് ഒന്നിലും ഇല്ലാണ്ട് ഗോദയെന്ന് മാറി നിൽക്കുന്ന ഒരാളാണ്. ഇനി ട്രയംഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ട്വിന്, സ്ട്രീറ്റ് ട്വിന്, അങ്ങനത്തെ കുറേ വണ്ടികളൊക്കെയാണ്. ബേസിക്കലി സ്പോർട്സ് സ്റ്റോറിംഗ് അവിടെയും കാണുന്നില്ല. ഇനി ഇറ്റാലിയൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡുക്കാട്ടിയിൽ മൾട്ടി സ്ട്രാഡ ഉള്ളത്, പക്ഷേ അതിനെ സ്പോർട്സ് സ്റ്റോറിംഗ് ആയിട്ട് അങ്ങനെ കൂട്ടുന്നില്ല. അത് അതൊരു വല്ലാത്ത ഒരു ഭ്രാന്ത് ടൂറിംഗ് വണ്ടിയാണത്, അങ്ങനെ വേണം അതിനെ പറയാൻ. അപ്പോൾ അതല്ല, കാരണം ഇൻലൈൻ 4 അല്ല ബേസിക്കലി. ഇനി നമുക്ക് ജർമ്മനിയിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ BMW ഉണ്ട്. അവിടെയാണ് BMW S1000XR കാണുന്നത്. അതൊരു സ്പോർട്സ് സ്റ്റോറിംഗ് ബൈക്കാണ്, അതിനാണ് 10-26 lakh rupees. അങ്ങനെ നോക്കുന്നൊരു സമയത്ത് ആകെ രണ്ട് വണ്ടികൾ സ്പോർട്സ് സ്റ്റോറിംഗ് ലിറ്റർ ക്ലാസ്സിൽ. ഒന്ന് നമ്മുടെ നിഞ്ച 1000SX. പക്ഷേ മഴ പെയ്യാൻ തുടങ്ങിയോ? ആ പോട്ടെ, നല്ല സംസാരിക്കാം. രണ്ടാമത് നമ്മുടെ BMW XR. ഇത് രണ്ടും നോക്കുന്നൊരു സമയത്ത് ഇത് ആക്ച്വലി എനിക്കൊരു വാല്യൂ ഫോർ മണി ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കറിയാം 14 lakh rupees ഒരു കയ്യിലെടുത്ത് വെച്ച് ഈ വണ്ടീനും മേളിൽ കിട്ടിയതിന് ശേഷം വാല്യൂ ഫോർ മണി എന്നൊക്കെ പറയാൻ പറ്റുമോ സ്ട്രെല്ലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ചോയ്സസ് നോക്കുകയാണെങ്കിൽ എനിക്കിത് ഭയങ്കര വാല്യൂ ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം വേറെ ഇതുപോലെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു വണ്ടി ഞാൻ കാണുന്നില്ല, അതുകൊണ്ടാണ്. ഇനി ബാക്കി മെയിൻ്റനൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കവസാക്കി കുറച്ചൊന്ന് കത്തിയാണ് മെയിൻ്റനൻസിന്. ഒന്നാമത് ഫ്രീ സർവീസസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല, എല്ലാം പെയ്ഡ് സർവീസ് ആണ്. 1 in 10,000 kilometers സർവീസ് ചെയ്യുന്നത്. സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ജനറൽ കോസ്റ്റ് എന്ന് പറയുന്നത് 10,000-12,000 ഒക്കെയാണ് വരാറ്. പാർട്സ് കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. ഈ ഞാൻ എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഈ ഇതിനേക്കാളും ചീപ്പായിട്ടൊരു സാധനം ഇരിക്കുന്നുണ്ട്. അതായത് ഈവൻ ലിറ്റർ ക്ലാസ് സൂപ്പർ സ്പോർട്ട് പോലും ഇതിനേക്കാളും ചീപ്പായിട്ട് സർവീസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഹോണ്ടയുണ്ട്. ഹോണ്ടയിൽ എത്ര കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ സർവീസ് കോസ്റ്റാണ് അവരുടെ ഒരു സെല്ലിംഗ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നത് കേട്ടോ. 650 ഞാൻ തന്നെ 3500 rupees റെഗുലർ സർവീസ് ചെയ്യുന്നത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ, അതിനുള്ള വില അവർ നമുക്ക് തരുന്നുള്ളൂ എന്തൂസിയാസ്റ്റിന്. അപ്പം അതുള്ളതുകൊണ്ടാണ് ഏറ്റവും ചീപ്പായിട്ട് കൺസിഡർ ചെയ്യാത്. ഓഫ് കോഴ്സ് ട്രയംഫിലേക്കോ BMW നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും സർവീസ് കോസ്റ്റ് വരും, ബട്ട് സ്റ്റിൽ ഇത് കുറച്ചുകൂടെ സർവീസ് കോസ്റ്റ് കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മൈലേജ് കിട്ടും, ഒരു 18-22 ഒക്കെ മൈലേജ് കിട്ടും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് ഒരു ലിറ്റർ ക്ലാസ്സിനെ സംബന്ധിച്ചോളം നല്ലൊരു മൈലേജ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇത് സെറ്റ് ആവുന്നതാണോ എന്ന്. അത് ഫസ്റ്റ് ഓഫ് ആൾ, നിങ്ങൾ ട്രിപ്പിന് യൂസ് ചെയ്യാനുള്ള ഒരു വണ്ടിയാണെങ്കിൽ ഞാൻ പറയുന്നത് ഭയങ്കര നല്ല ഒരു സ്പോർട്സ് സ്റ്റോറിംഗ് വണ്ടിയാണ്, ഒരു സെറ്റിലിങ്ങിന് പറ്റിയൊരു വണ്ടിയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ 2 cylinders V4 അങ്ങനത്തെ എടുപിട പവറുള്ള ഭയങ്കര വണ്ടി, അതായത് ടോർക്കി ആയിട്ടുള്ള വണ്ടികളൊക്കെയാണ് ഓടിച്ച് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് അങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും തരാൻ പറ്റി വരില്ല. വേറെ ഒരു വണ്ടി ഓടിക്കാത്ത ഒരാളാണെങ്കിൽ ഇതിൽ നിന്ന് നല്ല എക്സൈറ്റ്മെൻറ്റ് കിട്ടും. ഇത് ഞാൻ പറഞ്ഞു GX10R എഞ്ചിൻ ആണെങ്കിൽ പോലും കോൺഫിഗറേഷൻ വേറെയാണ്, അത് തരുന്ന പോലെയൊന്നും അല്ല ഇത് പവർ ചെയ്യുന്നത്. ഇതിന് പവറുണ്ട്, തീർച്ചയായിട്ടും ഇതിന് പവറുണ്ട്, മോശമുണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു നമ്മൾ എവിടെ നിന്ന് നോക്കുന്നു എന്നാണ്. അതായത് ഒരു V4 എന്ന് താഴത്തേക്ക് നോക്കുന്നൊരു സമയത്ത് ഇത് ഒട്ടും പവറുള്ള പോലെ തോന്നില്ല, പഴം എഞ്ചിനായിട്ടൊക്കെ തോന്നാം. പക്ഷേ നമ്മൾ 600 എന്ന് നോക്കുകയാണെങ്കിൽ ആ ഇത് കൊള്ളാലോ എന്നൊരു ഫീൽ വരും. അപ്പം അങ്ങനെയുള്ളൊരു ഭയങ്കര സ്വീറ്റ്നസ് ആയിട്ടുള്ളൊരു എഞ്ചിൻ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. കവസാക്കി അല്ലാതെ S1000RR പിടിക്കാൻ പറ്റിയ ബൈക്കാണെന്നൊന്നും പറയുന്നില്ല. ഐ മീൻ ദേ ക്ലെയിംസ് ഇറ്റ് ഫോർ എ സ്പോർട്സ് സ്റ്റോർ ആൻഡ് ഇറ്റ് ഡസ് ഇറ്റ് റിയലി റിയലി വെൽ. അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങളുടെ പില്ലിനെ വെച്ചിട്ട് പറയണം, ലഗേജ് ക്യാരി ചെയ്യണം, ഇറ്റ്സ് ഓൾ സോർട്ട് ഓഫ് ഔട്ട്. ഭയങ്കര ഈസിയാണ് ഇപ്പോൾ ഈ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ചൊക്കെ ഒന്ന് സിറ്റിയിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, റോഡ് മോഡിലിട്ട് ഓടിക്കാം. ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം, ഇൻലൈൻ 4 സ്ലോ ആയിട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ റെയിൻ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു നമുക്കൊരു 600 cc പോലെ ഓടിച്ചുകൊണ്ട് തുടങ്ങാവുന്നേ ഉള്ളൂ. അപ്പോൾ സിറ്റിയും വലിയൊരു ബുദ്ധിമുട്ടുള്ളതല്ല. ഇത്രയാണ് ആക്ച്വലി ഈ ഒരു വണ്ടിയുടെ ഒരു സെഗ്മെൻറ്റ് തന്നെ പറയുന്നത്. അപ്പോൾ ഒരുപാട് സ്പോർട്ടിയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് സ്പോർട്ടിയല്ല. ഞാൻ പറഞ്ഞ റൈഡിംഗ് കോസ്റ്റർ ഓൾമോസ്റ്റ് ഞാനിപ്പോൾ അപ്രൈറ്റ് ആയിട്ടായിരുന്നു, കുറച്ചൊന്ന് പുഷ് ബാക്ക് ചെയ്തിരുന്നാൽ മാത്രമേ ഒരു സ്പോർട്ടി റൈഡിംഗ് ഫീൽ കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര സ്വീറ്റ് ആയിട്ട് എങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം. സീറ്റിലൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്, നിതമ്പങ്ങളൊക്കെ വെച്ച് ആർമാദിക്കാം. നിതമ്പങ്ങളൊക്കെ ആറാടുകയാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ് വണ്ടി. ഈ വണ്ടിയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഇത് ഇതിൻ്റെ ഒരു മേജർ ലിമിറ്റേഷൻ ഒന്നുമല്ല, പക്ഷേ കണ്ടിടത്തോളമുള്ള ചെറിയ ചെറിയ ലിമിറ്റേഷനാണ്. ഒന്ന്, ഇതൊരു സ്പോർട്സ് സ്റ്റോറിംഗ് ബൈക്കാണ്. ഇതിൻ്റെ വിൻ വൈസറിന് എനിക്ക് കിട്ടുന്നൊരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്
ഒരു 80-90 km ഒക്കെയാണ്. ഓൾറെഡി ഒരുപാട് ഹൈറ്റ് ഉള്ള ഒരു വ്യക്തി ഒന്നല്ല ഞാൻ. അപ്പൊ കുറച്ച് ഹൈറ്റ് ഉള്ള ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടിയിൽ നിന്ന് ഭയങ്കര വിൻ ബഫറ്റിംഗ് ഉണ്ടാവും. ഇനി വേറൊരു കാര്യം പറയാം, നിങ്ങൾ ഈ ഒരു സാധനം കണ്ടോ, ഇപ്പൊ മൊബൈൽ മൗണ്ട് എന്ന് പറയും. അപ്പം ചോദിക്കും ഇപ്പൊ അത് പറയാൻ കാരണം എന്താണ്. അത് പറയാൻ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ മാനുഫാക്ചറേഴ്സ് വരെ സ്കൂട്ടറിനകത്ത് നാവിഗേഷൻ സിസ്റ്റവും കോൾ അലേർട്ടും വേണമെങ്കിൽ ഒരു മിനി കമ്പ്യൂട്ടറും ക്ലൗഡ് സെർവറും വരെ ഹോസ്റ്റ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരു സ്പോർട്സ് സ്റ്റോറിംഗ് ബൈക്ക് ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുന്ന ഒരു സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു നാവിഗേഷൻ അസിസ്റ്റൻസ് അവിടെ കൊടുക്കായിരുന്നു. കാരണം ഇതുപോലെ മഴ പെയ്യുന്ന ഒരു സമയത്ത് എനിക്ക് മൊബൈൽ ഇവിടെ വെക്കണമെന്നില്ല, എൻ്റെ മൊബൈൽ ബാഗിനകത്താണ് പോകേണ്ടത്. നാവിഗേഷൻ എനിക്ക് അവിടെയാണ് കണ്ടത്. പിന്നെയും ടൂറിംഗ് ബൈക്കാണ്, അപ്പോൾ നമുക്ക് നാവിഗേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പം അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ സീറ്റിലെ ഒരു പ്രശ്നം, അത് സീറ്റ് കുറച്ചൊന്ന് ഒരു ഒരു സ്റ്റിക്കിയാണ്, നിദംബത്തിൻ്റെ മുകളിൽ ഒട്ടിയിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നൊരു സീറ്റാണെന്ന് പറയാം. അപ്പം ഹാർഡ് ബ്രേക്ക് ചെയ്യുന്ന ഒരു സമയത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം തോന്നി. അതല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളും ഈ വണ്ടിക്കില്ല. പിന്നെ കുറച്ചൊക്കെ എന്താ പറയുക, ഒരു ഒരു ഗോൾഡ് വിങ്ങിൻ്റെ ഒരു ഫീലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു വണ്ടീനകത്ത്. കംപ്ലീറ്റ്ലി ഗോൾഡ് വിങ് എന്നല്ല ഞാൻ പറയുന്നത്. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലിപ്പ് ഓണിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്, കുറച്ചുകൂടെ വൈഡായിട്ടുള്ള ക്ലിപ്പ് ഓണാണ്. ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചുകൂടെ വിസിബിളായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ആ ഒരു റേഞ്ചിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു ബൈക്ക് എന്ന് വേണേൽ പറയാം. അപ്പം അങ്ങനെ ഒരു ഫീലാണ്. അത് പ്രോപ്പർ ബാഗർ അല്ല, ബട്ട് ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് ടോറിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ ട്രിപ്പ് അടിക്കുന്ന സമയത്ത് ഇത് മാത്രമല്ല നമ്മൾ നോക്കുന്നത്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം കംഫർട്ടബിൾ ആയിട്ടൊക്കെ ജീവിച്ച് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ വിശേഷം എന്ന് പറയുന്നത്. ഈ ഒരു വണ്ടി ആക്ച്വലി എനിക്ക് തന്ന എൻ്റെ ഒരു സുഹൃത്താണ്. പുള്ളിയുടെ തന്നെ വിസ്ട്രോം 650 ആണ് ഞാൻ ഈ ചാനൽ ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്, BS6 വേർഷൻ. അപ്പം ഈ ഒരു വണ്ടി എടുക്കാനുള്ള ഒരു കഥയും ഞാൻ കുറച്ചൊന്ന് പറഞ്ഞുതരാം. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പുള്ളിയായിട്ട് വളരെ കണക്റ്റഡ് ആയിരുന്നു വിസ്ട്രോം കാലഘട്ടം മുതൽ തന്നെ. അപ്പം വിസ്ട്രോം ഇസ് എ ഗുഡ് ബൈക്ക്, പക്ഷേ അതൊരു .8-.B ബൈക്കാണ്. അത് ട്രിപ്പ് അടിക്കണം, ഓക്കെ നീ ട്രിപ്പ് പോയിക്കോ, അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നടുക്കുള്ള സംഭവങ്ങളൊന്നും അത്രത്തോളം എക്സൈറ്റിംഗ് അല്ല. അപ്പോൾ ഏതൊരു ടൂറോണും സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഈ മറ്റേ V2-നായാലും L2-നായാലും കുറച്ചൊന്ന് ഓടിച്ചു കഴിയുമ്പോൾ ചിലർക്ക് തോന്നുന്നതാണ് ഒരു ഇതാ ആ ഒരു ഇൻലൈൻ്റെ ഒരു സുഖം കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോ എന്ന്. ആ ഇൻലൈൻ്റെ സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സുഖം. ഒന്ന് സ്മൂത്ത്നെസ്, വി സ്ട്രോമിന് വൈബ്രേഷൻ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നാലും ഇൻലൈൻ 4-ൻ്റെ ആ ഒരു ഒരു സുഖം ഉണ്ടല്ലോ, ആ ഒരു തരിപ്പ്. അതായത് ആ ഒരു കയറി പോകുമ്പോഴൊരു സുഖം, ആ ഒരു ശബ്ദ സൗകുമാര്യതയും ഇതെല്ലാം കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വി സ്ട്രോം എന്ന് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത്. ആൻഡ് ഇറ്റ്സ് പെർഫെക്റ്റ് ബൈക്ക്. വേറെ ഒരു ചോയ്സും ഉണ്ടായിരുന്നില്ല ചോദിച്ച സമയത്ത്, കാരണം Ninja SX ടൂററായിട്ട് പോയി അതെടുക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒരു ഓപ്ഷനൊന്നുമില്ല. അപ്പം പുള്ളിക്ക് ഒരു ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട്. എനിക്ക് ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ പുള്ളിയുടെ അടുത്ത് ചോദിച്ചാൽ മതി. മലയാളിയാണ്, അതുകൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോയി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അത്രയാണ് ഈ ഒരു ബൈക്കിൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 2-3 ദിവസം വെച്ച് റിവ്യൂ ചെയ്തെന്ന് പറയുന്നതിൽ വലിയ ബോസ്റ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല, അത് ഞാൻ ഇത് കുറേ ഓടിച്ചു എന്ന് പറയുന്നത്. ഈ ബൈക്കിനെ ടയർഡാക്കാനോ ഈ ബൈക്കിന് നമ്മളെ ടയർഡാക്കാനോ പറ്റില്ല. സ്റ്റിൽ ഇതുപോലൊരു ബൈക്ക് എടുത്ത് ഓടിക്കുന്ന ഒരു സമയത്ത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. അതായത് ടൂറിംഗ് ബൈക്കാണ്, എത്ര വേണേലും ഓടിക്കാം, ആ ഓടിക്കുന്ന ഓരോ കിലോമീറ്ററും നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് ഓടിക്കാം, സ്ലോ ആയിട്ട് ഓടിക്കാം, ഫാസ്റ്റായിട്ടും ഓടിക്കാം. അപ്പം അത്രയൊക്കെയാണ് നമ്മുടെ Ninja 1000 SX വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വണ്ടിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ ചോദിക്കാം, കാരണം ഒരുവിധം മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ലിറ്റർ ക്ലാസ് ബൈക്ക് തന്നെ വേണേൽ ഇതിനെ പറയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കോമെൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ, ബൈ ബൈ.